നമസ്കാരം. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന പ്രതിരോധ ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതെ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിൽ ഇ പി ജയരാജൻ പങ്കെടുത്തത് വിവാദമാവുകയാണ്. സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധിയായ കെ വി തോമസിനോടൊപ്പമായിരുന്നു ഇ പി ജയരാജൻ വിവാദ ദല്ലാളിന്റെ വസതിയിലെത്തിയത്. സി പി എമ്മിന് തലവേദന സൃഷ്ടിച്ച ലാവ്ലിൻ കേസ്, വിഴിഞ്ഞം തുറമുഖം തുടങ്ങി മേഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയതടക്കമുള്ള പ്രശ്നങ്ങളിൽ നന്ദകുമാറിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. ഈ രീതിയിലുള്ള വിവാദ വ്യക്തിയുടെ വീട്ടിലെ പരിപാടിയിലാണ് പ്രതിരോധ ജാഥ ഒഴിവാക്കി ജയരാജൻ പങ്കെടുത്തത്. താനൊരു അസുഖമായി കിടക്കുന്ന പാർട്ടി നേതാവിനെ കാണാൻ പോയതാണ് എന്നാണ് ഇ പി പ്രതികരിച്ചത്. ജാഥയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് വിവാദമായതോടെ പ്രതിരോധ ജാഥയിൽ ഇന്ന് കോഴിക്കോട് പങ്കെടുക്കാനാണ് ഇ പിയുടെ തീരുമാനം. സി പി എം നേതാവ് എന്നതിലുപരി ഇടതുമുന്നണി കൺവീനർ കൂടിയാണ് ഇ പി. പ്രതിരോധ ജാഥ കണ്ണൂരിലെത്തിയപ്പോഴും എൽ ഡി എഫ് കൺവീനർ പങ്കെടുത്തിരുന്നില്ല. ഇതോടെയാണ് ഇ പിയുടെ അസാന്നിധ്യം ഏറെ ചർച്ചയായത്. എന്നാൽ ജാഥയുടെ ഭാഗമല്ലാത്തത് കൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്നായിരുന്നു ഇ പി പറഞ്ഞ മറുപടി. കാസർഗോട്ടും കണ്ണൂരും ജാഥ പിന്നീട് വയനാടിലെത്തിയിട്ടും ഇതുവരെ ഇ പി ജാഥയുടെ ഭാഗമായിട്ടില്ല. ഇടതുമുന്നണി കൺവീനർ സി പി എം സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ജാഥയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് പാർട്ടിക്ക് പ്രതിസന്ധി തീർക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തുന്നതിനാണ് പ്രതിരോധ ജാഥ. ഇതിൽ പങ്കെടുക്കാതെ മറ്റൊരു പരിപാടിയിൽ എങ്ങനെ ഇ പി പങ്കെടുത്തു എന്ന ചോദ്യമാണ് പാർട്ടിയെയും വെട്ടിലാക്കുന്നത്. ഇതൊഴിവാക്കാനാണ് ജാഥയിൽ പങ്കെടുക്കാനുള്ള ഇ പിയുടെ തീരുമാനം. കണ്ണൂരിലെ സി പി എമ്മിലെ ചേരിപ്പോര് നേതൃത്വത്തിന് തലവേദനയാവുകയാണ്. ഇ പി ജയരാജന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ആരോപണം ഉന്നയിച്ച് പി ജയരാജൻ പാർട്ടി സംസ്ഥാന സമിതിയിൽ രംഗത്ത് വന്നതോടെയാണ് കണ്ണൂരിലെ പ്രശ്നങ്ങൾ രൂക്ഷമായത്. ഇ പി ജയരാജനും പി ജയരാജനും ചേരി തിരിഞ്ഞതോടെ കണ്ണൂർ സി പി എമ്മിൽ പ്രതിസന്ധി രൂക്ഷമായി. അതിനിടയിൽ തന്നെയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഇ പിയും തമ്മിലുള്ള പ്രശ്നങ്ങളും ആളിക്കത്തുന്നത്. പാർട്ടിയിൽ തന്നെക്കാൾ ജൂനിയറായ ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കിയതിൽ ഇ പിക്ക് നീരസം ശക്തമാണ്. ഇതിനിടയിൽ തന്നെയാണ് പി ജയരാജൻ റിസോർട്ട് പ്രശ്നം പാർട്ടി സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചത്. ഇതോടെ കണ്ണൂരിൽ ചേരിതിരിയൽ ശക്തമായി. റിസോർട്ട് വിവാദത്തിന് പിന്നാലെ വന്ന ആകാശ് തില്ലങ്കേരി വിവാദത്തിലും ഇ പി ജയരാജന്റെ പങ്ക് പാർട്ടിയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കണ്ണൂർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാർട്ടിക്ക് കരുത്തുണ്ടെങ്കിലും തൽക്കാലം പാർട്ടി നേതൃത്വം നിശബ്ദമാണ്. റിസോർട്ട് പ്രശ്നത്തിൽ നടപടി വരണമെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടണം. അടുത്ത മാസം 18 ജാഥ സമാപിക്കുന്നതിന് മുൻപ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരില്ല. ഈ വിഷയത്തിലെ തീരുമാനം നീണ്ടുപോയേക്കും. അതുകൊണ്ട് തന്നെ ഇ പിയുടെ പരിഭവവും തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്ന ഉറച്ച പിന്തുണയാണ് ഇ പിയുടെ കരുത്ത്. പ്രതിസന്ധി ഘട്ടത്തിൽ ഇ പിക്ക് തുണയാകുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. ഇതെല്ലാം പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദന് അറിയുകയും ചെയ്യാം. പാർട്ടിയിലെ ശുദ്ധീകരണമൊന്നും നടപ്പിലാകുന്ന കാര്യമല്ല എങ്കിലും എല്ലാം അറിഞ്ഞിട്ടും തന്റെ നിലപാടുമായി മുന്നോട്ടു പോവുകയാണ് എം വി ഗോവിന്ദൻ. ഇതിനിടയിൽ തന്നെയാണ് ഇന്ന് ജാഥയിൽ ഇ പി ഭാഗമാകുമെന്ന വാർത്തയും വന്നിരിക്കുന്നത്. പക്ഷേ ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതെ വിവാദ ദല്ലാളിന്റെ വീട്ടിൽ പരിപാടിയിൽ ഇ പി പങ്കെടുത്തത് പാർട്ടിയിൽ പുകയുക തന്നെ ചെയ്യും. ഇതൊക്കെ ലക്ഷ്യം വെച്ചാണ് നന്ദകുമാറിന്റെ വീട്ടിലെ പരിപാടിയിൽ ഇ പി പങ്കെടുക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത്.